പ്രകൃതി. ഇന്ദിരാഗാന്ധിവധം, രാജീവധം വീണ്ടും ചർച്ചയാവുകയാണ്. ഇതിൻ്റെ പിന്നിൽ ചില വിദേശകരങ്ങൾ. ഇക്കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ 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 കാര്യങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇതിൽ സി എയുടെ പങ്കുണ്ടോ? എന്താണ് ഈ പ്രശസ്ത ചരിത്രകാരൻ ഈ എച്ച് കാർ പറഞ്ഞുകഴിഞ്ഞാൽ, ചരിത്രത്തിൽ നിങ്ങൾ എത്രത്തോളം ആ സംഭവത്തെ നകന്ന് നിൽക്കുന്നുള്ളൂ, ഇത്രയും കാലം കണ്ടു, അപ്പോഴാണ് കൂടുതൽ കൂടുതൽ തെളിവുകൾ നിങ്ങൾക്ക് കിട്ടുക. കാരണം പറയാത്തത് പലതും ആളുകൾ പറയും, പല രേഖകളും ക്ലാസിഫൈഡ് ആയിട്ടുള്ള പല ഡോക്യുമെൻറ്റ്സും ഡീ ക്ലാസിഫൈ. അമേരിക്കയൊക്കെ തന്നെ അവരുടെ കൃത്യം 50 വർഷം കഴിയുമ്പോൾ പല ഡോക്യുമെൻറ്റ്സും ഡീ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ചിലതൊന്നും ഡീ ക്ലാസിഫൈ ചെയ്യില്ല. ചില ആളുകൾ എന്ത്, ഇതിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ശാഖം കിടക്കുമ്പോൾ മാനസാന്തരം വന്നിട്ട് പറയും, അങ്ങനെ സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്ത്, പുതിയ ടെക്നോളജി കണ്ടെത്തും, ഇപ്പം ബ്ലഡ് സ്റ്റെയിൻസ് പരിശോധിക്കും. ഇപ്പം പാലിയോ ഡി എൻ എ എന്ന് പറഞ്ഞു, ഇപ്പം ഇൻഡസ് സിവിലൈസേഷനിൽ ജീവിച്ചിരുന്ന ആളുകൾ ആരായിരുന്നു എന്ന് നമുക്ക് ഒരു അസംശം മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കറിയാം കൃത്യമായിട്ട് ഇവരാരാണ്, ഇവർ ഏത് റേസിൽപ്പെട്ടവരാണ് എന്ന് നമുക്കറിയാം. അത് പാലിയോ ഡി എൻ എ സ്റ്റഡീസാണ്. പഠിത്ത കാലത്താണ് നമ്മളത് കണ്ടുപിടിച്ചത്. പിന്നെ ബേസിക്കലി നമ്മളാരാണ്, നമ്മളാരാണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായ ഉത്തരമില്ലായിരുന്നു. പക്ഷേ മൈറ്റോകോൺഡ്രിയ ഡി എൻ എ വേർതിരിച്ചെടുത്തിട്ട് അതിൻ്റെ പഠനത്തിലൂടെ നമുക്കിപ്പോൾ അത് പോസിബിളാണ്. മൈറ്റോകോൺഡ്രിയ പാരൻ്റ് ഡി എൻ എ മാത്രമായിരുന്നു. ഇപ്പം നമ്മളാരാണ് കൃത്യമില്ല. നമ്മൾ എല്ലാം നമ്മൾ ഇപ്പം ഞാൻ വേറെ ആദ്യം പറയുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന ആദിവാസികൾ, ഈ ആദിവാസികൾ നമ്മളിവിടെ പറയുന്ന ഹൈകാസ്റ്റ്, ഇപ്പം ഞാനുൾപ്പെടെയുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ, അതിൽ തന്നെ ഈ പറഞ്ഞ നമ്മളൊക്കെ അത്യാവശ്യം പെടുത്തിട്ടാണല്ലോ. ഇവരൊക്കെ തമ്മിലുള്ള ഏതാണ്ട് 99.9% ഡി എൻ എ സെയിമാണ്. ചെറിയ കുറച്ച് അറബ് ബ്ലഡോ അല്ല ഉത്തരേന്ത്യയിലെ സ്റ്റെപ്പി ബ്ലഡോ ബ്രാഹ്മൺ ബ്ലഡോ അതല്ലെങ്കിൽ ഈ പറയുന്ന സിറിയൻ ബ്ലഡോ ഒക്കെ കയറിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്കിപ്പോൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇത്തരം സംഭവ വികാസങ്ങളെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വിഷയത്തിൽ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അന്ന് നമുക്കൊന്നും അറിയാത്ത ചില കാര്യങ്ങൾ, അതായത് ഇന്ദിരാഗാന്ധി മരിച്ചാൽ ഇന്ത്യയിൽ എന്ത് സംഭവിക്കും, രാജീവ് ഗാന്ധി മരിച്ചാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ഇവർ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് സി ഐ എ റിപ്പോർട്ടുകൾ വന്നിരുന്നു, പോയിരുന്നു. അവർ പീരിയോഡിക്കലായിട്ട് ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അയച്ചിരുന്നു. അപ്പം ഇത്തരം റിപ്പോർട്ടുകൾ എന്തുകൊണ്ട് അവരെ അയച്ചു എന്ന് വെച്ചാൽ ഇന്ത്യയെ അവർ വളരെ കൃത്യമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ കൃത്യമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, ഇന്ത്യയിൽ മാറ്റം വരണം. ഇന്ത്യ എല്ലാ കാലത്തും അവർ കണ്ടത് അവർക്ക് പറ്റിയിട്ട് നല്ലൊരു മാർക്കറ്റായിട്ടാണ്. പക്ഷേ എന്ത് ചെയ്യുന്നു, ഇവിടെ കോൺഗ്രസ് നെഹ്റുവിൻ്റെ കാലത്ത് തുടങ്ങിയിട്ട് സോഷ്യലിസം, അപ്പോൾ സോവിയറ്റ് റഷ്യയിലൊക്കെ അന്ന് പോയി എൻ്റെ സി പി ഐക്കാർ സുഹൃത്തുക്കൾ വന്നത് അവിടെയുള്ള ആളുകൾ ഇവരോട് പറയുന്നത് ഇന്ത്യ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണല്ലോ എന്നാണ്. കാരണം സോവിയറ്റ് റഷ്യ പഠിപ്പിച്ചിട്ട് ഇന്ത്യ ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് രാജ്യമാണ്, ശരിയാണ്. സോവിയറ്റ് റഷ്യൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രി കേരളത്തിൽ ഇലക്റ്റഡ് ആയിട്ട് വരുന്നു. അപ്പം ആ രീതിയിലാണ് പഠിപ്പിച്ചത്. അപ്പം അമേരിക്കയ്ക്ക് ഒരു കാര്യമാണ് വെച്ചാലും, അതിനുശേഷം ഇന്ദിരാഗാന്ധി വന്നു. ജവഹർലാൽ നെഹ്റു സത്യത്തിൽ അത്രമാത്രം ആൻറ്റി അമേരിക്കൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ചൈനയെ ആക്രമിക്കുന്ന കാര്യത്തിലൊക്കെ ചൈനയായിട്ടുള്ള വിഷയത്തിലെല്ലാം മുമ്പ് അമേരിക്കയുടെ സഹായം തേടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്ക സഹായിച്ചില്ല. സത്യത്തിൽ അമേരിക്കയാണ് ചൈനയോട് പറഞ്ഞത് അറ്റാക്ക് ചെയ്തു. അതിപ്പോൾ ഡീ ക്ലാസിഫൈഡ് ഡോക്യുമെൻ്റ് വന്നു. ചൈനയുടെ അമേരിക്കയാണ് വന്ന് ഇന്ത്യനെ ആക്രമിക്കുക. നെഹ്റുവിൻ്റെ ഈ കളി അവർക്ക് പിടിക്കുന്നില്ല. ഇൻ്റർനാഷണൽ പുതിയൊരു രാജ്യം വന്നില്ല. ഇൻ്റർനാഷണൽ തരത്തിൽ വലിയ സംഭവം ശ്രമിക്കുന്ന അവർക്ക് പിടിച്ചില്ല. ആ ഡോക്യുമെൻ്റ് പുറത്തു വന്നിട്ട് ചൈനയെ അവരെ ഇളക്കി വിട്ടതാണ്, ഞങ്ങൾ സഹായിക്കില്ലെന്നോ. അന്നാവസാനം ഇസ്രായേലെടുത്താണ് സഹായത്തിന് പോയത്. അതാണ് അതിൻ്റെ വേറൊരു തമാശ. അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം വന്നപ്പോൾ ഈ ശീതയുദ്ധം അങ്ങോട്ട് ഭയങ്കരമായിട്ട് ശക്തിപ്പെടുന്നു. ശീതയുദ്ധം ഭയങ്കരമായിട്ട് ശക്തിപ്പെടുന്ന സമയത്ത് ഈ ഇവരെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഇവിടെയുള്ള ഒരു സെൻട്രോ എന്നിട്ടാണ് വന്നിട്ട് അലയൻസ് ഉണ്ടായി, നാറ്റോ പോലെയുള്ള അതിൽ അംഗമായിരുന്നു. പാകിസ്ഥാൻ ഇവർ ഏറ്റവും നൈറ്റ് വിഷൻ കേപ്പബിലിറ്റീസ് ഉള്ള ക്യാമറയും അതും ഇതൊക്കെ നടക്കുന്നു. അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയെക്കാട്ടെ അപേക്ഷിച്ച് കൂടുതൽ എഫിഷ്യൻ്റ് ആയിരുന്നു ഈ പാകിസ്ഥാൻ വ്യോമസേന. അമേരിക്ക പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യും, പൂർണ്ണമായിട്ടും സോഷ്യലിസ്റ്റ് സൈഡിലിടുവാണ്. സത്യത്തിൽ സോഷ്യലിസത്തിലേക്ക് ഇന്ദിരാഗാന്ധിയെ കൂടുതൽ ഇന്ത്യയെ കൊണ്ടുപോകുന്നത് ഇന്ദിരാഗാന്ധിയാണ്, നേതാവ് അല്ല. സത്യത്തിൽ ഇന്ദിരാഗാന്ധി ഇത് കാരണം എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് അമേരിക്ക സഹായം ആ രീതിയിൽ ചെയ്യുന്നില്ല. മാത്രമല്ല പാകിസ്ഥാൻ എല്ലാ രീതിയിലുള്ള സഹായം ചെയ്യുന്നു. അപ്പോൾ 65 മറ്റാണെന്ന യുദ്ധം ഉണ്ട്, ബാറ്റിൽ ഓഫ് ലോങ്ഡേവ് അല്ല. ഈ യുദ്ധത്തിൽ സത്യത്തിൽ പാകിസ്ഥാൻ ജയിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിൽ വലിയ മാറ്റം ഉണ്ടാവുകയായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ അന്ന് കോൺഗ്രസിനെതിരെ വലിയ വികാരം വരും, അന്ന് ജനസംഘ അധികാരത്തിൽ വരും. ജനസംഘം പ്രോ അമേരിക്കനാണ്, ജനസംഘം പ്രോ അമേരിക്കനായിരുന്നല്ലോ. ഇപ്പം ബി ജെ പി ഒരു പ്രോ അമേരിക്കനാണ്, അല്ലാണ്ട് പ്രോ ഈ പറയുന്ന റഷ്യൻ ചൈനീസ് ഒന്നും അല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ അമേരിക്ക ഇപ്പം പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പം ഈ പാകിസ്ഥാന് ആവശ്യമുണ്ടായ മേഖലയിൽ, കാരണം എന്ന് വെച്ചാൽ സോവിയറ്റ് റഷ്യ തളയ്ക്കാനും സോവിയറ്റ് റഷ്യ അഫ്ഗാനിസ്ഥാനും തൊട്ടടുത്താണ്, അവരെ തളയ്ക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായി ഇവരെ വേണം. ഇന്ത്യയിൽ അത്യാവശ്യം കൺട്രോൾ ചെയ്യാൻ ഇവരെ വേണം. അതിലുപരിയായിട്ട് ഇന്ത്യ ആ യുദ്ധത്തിൽ തോറ്റിരുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായും ഇവിടെ കോൺഗ്രസ് എതിരെ വികാരം വരും. ആര് വരും?
ജനസംഘം വരും, ജനസംഘം പോകാൻ അമേരിക്കനാണ്. അപ്പോൾ സമയം പാകിസ്ഥാൻ ഒഴിവാക്കി കഴിഞ്ഞിട്ട് സെൻട്രലോ ആരും ഇന്ത്യ വരും, ആ രീതിയൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് നടന്നില്ല. ഇന്ത്യ ജയിച്ചു, ഇന്ദിരാഗാന്ധിൻ്റെ ഇമേജ് ഒന്നുകൂടി കൂടി. അതിനുശേഷം ബംഗ്ലാദേശ് യുദ്ധം വരുന്നു. ബംഗ്ലാദേശ് യുദ്ധത്തിൽ എന്തിനും ഇവർ ഇടപെടുന്നു. അപ്പോൾ സോവിയറ്റ് റഷ്യ നമുക്ക് അനുകൂലമായിട്ട് വരുന്നു. അതോടുകൂടി നമ്മുടെ പോളിസി പൊതുവെ കംപ്ലീറ്റ്ലി ഇപ്പോൾ സോവിയറ്റ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്ത് വലിയ പ്രോബ്ലമാണ്. ശീതയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രണ്ട് രാജ്യങ്ങൾ ചൈന, അതിൻ്റെ തൊട്ടടുത്തുള്ള ഇന്ത്യ. ഇവർ അമ്പാവ് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഇവർ പിന്നെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളാണ്. അത് ഈ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ, ചൈന സോഷ്യലിസ്റ്റ് രാജ്യമാണ്, ഇന്ത്യ സോഷ്യലിസ്റ്റ് പോളിസീസ് പിന്തുടരുന്ന വിശ്വ സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യമാണ്. അതിനിടയ്ക്കാണ് അമേരിക്കയുടെ സപ്പോർട്ട് ജോർജ് ഫെർണാണ്ടസിനും ഇങ്ങനെയുള്ള ആൾ ഡീംസിന് ഉണ്ടായിരുന്നു എല്ലാ സമയത്ത്, ജയപ്രകാശ് നാരായണ പോലുള്ള ആളുകൾ, സോഷ്യലിസ്റ്റുകൾ. അങ്ങനെയാണ് ഈ പറയുന്ന ഇന്ദിരാഗാന്ധിക്കെതിരെ അടിയന്തരാവസ്ഥ തുടർന്ന് വികാരം ഉണ്ടാവുകയും അതിനിടെ അൺട്രസ്റ്റ് ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഈ ജയപ്രകാശ് നാരായണ മൂവ്മെൻ്റ് ഒന്നും വെറുതെ ഉണ്ടായെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല, അതിനെ പറ്റി തെളിവൊന്നുമില്ല. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ പല രീതിയിൽ ഇപ്പോൾ ജോർജ് ഫെർണാണ്ടസ് ഒക്കെ ഇവർ കണക്റ്റഡ് ആയിരുന്നു. ആ രീതി അടിയന്തരാവസ്ഥ വന്നെങ്ങനെ ഇവിടെ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകുന്ന അവസ്ഥയായിരുന്നു. ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ബീഹാറിലെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ റെയിൽവേ മന്ത്രിയോ ആരോ കൊല ചെയ്യപ്പെടുന്നു. പോലീസിനോട് തോക്ക് തിരിച്ചു പിടിക്കാൻ ജയപ്രകാശ് നാരായണ പറയുന്ന കാലഘട്ടം. ഇവിടെ ഭാഗ്യത്തിൽ നമ്മളെ പോലീസും പട്ടാളം ജയശസ്നേഹികളും ആയതുകൊണ്ട് അവരത് ചെയ്തില്ല. ഈ ഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടുകൂടി എന്ത് ചെയ്യുന്നു, ഇന്ദിരയ്ക്കെതിരെ വികാരം ശക്തമാകുന്നു. സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് മൊഹാജി ദേശായി വരുന്നു, അതിനുശേഷം ചരൺ സിംഗ് വരുന്നു. അതിലൂടെയാണ് സത്യത്തിൽ കുറച്ചുകൂടി ഇന്ത്യൻ ഇക്കോണമി അമേരിക്കയ്ക്ക് ഗുണകരമായ രീതിയിൽ ഓപ്പണപ്പ് ചെയ്യുന്നത്. പാകിസ്ഥാനുമായിട്ട് മൊഹാജി നല്ല ബന്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു ആ സമയത്ത്. അതിന് വില കൊടുക്കേണ്ടി വന്നത് നമ്മുടെ ഐ ബി ഓ ഇൻ്റലിജൻസ് വിങ്ങാണ് നല്ല വലിയ വില കൊടുക്കേണ്ടി വന്നു. പക്ഷെ അതോടുകൂടി ഇന്ദിരാഗാന്ധിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവന്മാരായിട്ട് തെറ്റുന്ന അടുത്തുനിന്നില്ല പ്രശ്നമാണ്. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി പിന്നെ വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഒരു ഘടകമാണ്, വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുക്കുക, ഇക്കണോമി കുറച്ചുകൂടി ഓപ്പണപ്പ് ചെയ്യുന്നു. പക്ഷെ സോവിയറ്റ് റഷ്യ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി അവിടെ പറച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് മനസ്സിൽ ആ സമയത്താണ് ഈ റിപ്പോർട്ട് വരുന്നത്, ഇന്ദിര മരിച്ചാൽ എന്തായിരിക്കും ഇമ്പാക്ട്. സ്വാഭാവികമായിട്ടും സിഖ് തീവ്രവാദികളും രാജ്യത്തിൻ്റെ പല കാലത്തും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഈ വെടിവെക്കുന്ന കൈ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇവർക്ക് ആയുധങ്ങൾ എവിടെ നിന്ന് വന്നു? ഇവന്മാർ ഉപയോഗിച്ച ആയുധങ്ങൾ മഹാബങ്കും ചൈനീസ് ചൈന നിർമ്മിതവും പിന്നെ അമേരിക്കൻ നിർമ്മിതമായിരുന്നു. കാനഡയിൽ ഇപ്പോൾ ഉള്ള ഖലിസ്ഥാനികളുടെ സാന്നിധ്യം, കാനഡ ഇപ്പോഴാണല്ലോ ഖലിസ്ഥാനികളോട് ചില്ലറ പ്രശ്നം അമേരിക്കയ്ക്ക്, ഇപ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ല, ഇത്ര അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് നിലപാടൊക്കെ പോകുന്നത്. അമേരിക്കൻ ആയുധങ്ങൾ ആ വഴിയാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ഇവർ കൈ മാത്രമാണ്. അതിനുശേഷം ഇന്ദിരാഗാന്ധി വന്ന് മരിച്ചപ്പം അതോടുകൂടി തീരുന്നു. അപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയി രാജീവ് ഗാന്ധി വരുന്നു. അങ്ങനെ രാജീവ് ഗാന്ധി ഇവർ പരിഗണിച്ചില്ല, ഈ എസ് ജസ്റ്റ് പൈലറ്റ്. അതിനു മുമ്പേ പിൻഗാമിയായ സഞ്ജയ് ഗാന്ധി കൊല ചെയ്യപ്പെടുന്നു, അതും ദുരൂഹമാണ്. പിന്നെ സഞ്ജയ് ഗാന്ധിയുടെ ജീവിതത്തിൽ കയറി വന്ന പലരുടെയും ബാക്ക്ഗ്രൗണ്ടും ദുരൂഹമാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, ആലോചിച്ചാൽ മതി. ഡൽഹിയിൽ പോയി അതിൻ്റെ കഥകളൊക്കെ കേട്ടു. അങ്ങനെ പിന്നെ രാജീവ് ഗാന്ധി വരുന്നു. രാജീവ് ഗാന്ധി വളരെ പെട്ടെന്ന് ജനപ്രിയനാവും, ഭയങ്കരമായി ജനപ്രിയനാവും. അതായത് അമേരിക്കയിലൊക്കെ പോയിട്ട് അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. അതായത് ഈ ഞാൻ ഏറ്റവും പുരാതനമായ നാഗരികതയും ഏറ്റവും യങ് ആയിട്ടുള്ള രാജ്യവുമാണ് എൻ്റേത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കൻ കോൺഗ്രസിന് ഇപ്പോൾ മോഡി അഭിസംബോധന ചെയ്തില്ലേ, അദ്ദേഹം അഭിസംബോധന വലിയ ന്യൂസായിരുന്നു അന്ന്. പിന്നെ ഈ ഐ ടി റെവല്യൂഷൻ അദ്ദേഹം കൊണ്ടുവന്നു, വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇത് വന്ന സമയത്ത് അങ്ങനെ ആ നവീകരണത്തിൻ്റെ ഭാഗം ഇന്ത്യ സൈന്യത്തെ നവീകരിക്കാൻ വേണ്ടി റഷ്യൻ തോക്കുകൾക്ക് പകരം ബൊഫേസ് കൊണ്ടുവന്നത്. അപ്പോൾ ഏത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഇത്രയും ഡീൽസും കിക്ക് ഓഫ് ഉണ്ടാവും, അത് നമുക്ക് ബന്ധപ്പെട്ട ആളുകൾക്കറിയാം. അതിൽ ആ അഴിമതി ആരോപണം വന്നു. അങ്ങനെയാണ് രാജീവ് ഗാന്ധി ഡിസ്ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. ഇതും ഇത്തരം രഹസ്യങ്ങൾ ചോന്നത് അത്ര അത്ര എന്താ നിരുപദ്രവകരമായ രീതിയിലാണെന്ന് വിചാരിക്കേണ്ട. ഗലി ഗലിയെ ചോ രാജീവ് ഗാന്ധി ചോ എന്നൊക്കെ പിള്ളേരെ കൊണ്ട് വിളിപ്പിച്ചു. അങ്ങനെയാണ് രാജീവ് ഗാന്ധിയുടെ പതനം. പക്ഷേ രാജീവ് ഗാന്ധിയുടെ പതനം കൊണ്ട് ആ ഇലക്ഷൻ നഷ്ടപ്പെട്ടതുകൊണ്ടും കോൺഗ്രസ് ഇല്ലാതാവും എന്നൊരു ഉറപ്പില്ല. കാരണം കോൺഗ്രസ് അന്ന് സേവാദളും സംഘടനാദളത്തിൽ ശക്തമാണ്. അപ്പോൾ രാജീവ് ഗാന്ധിയോട് മരിച്ചാൽ പിന്നെ ഒരാൾ വരാനാണ്, വരാനുള്ള സോണിയാഗാന്ധിയാണ്. അവിടെ ദേശീയ വികാരം ഉയർത്തി കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ മുമ്പേ ഒരു റിപ്പോർട്ട്, രാജീവ് മരിച്ചാൽ എങ്ങനെയായിരിക്കും ഇന്ത്യയിലെ അവസ്ഥ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ശ്രീലങ്കയിലെ തമിഴ് പുലികളുമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നു. രാജീവ് ഗാന്ധി ഐ പി കെ എഫിനെ അയക്കുന്നു. അപ്പം അടുത്ത് രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർ ഐ പി കെ എഫ് പിന്നെയും വരുമെന്നുള്ളൊരു പേടി വരുന്നു ശ്രീലങ്ക തമിഴിൽ. അപ്പോൾ അതിൽ നമ്മൾ അനിതാ പ്രതാപ് പറയുന്നുണ്ട്, രാജീവ് ഗാന്ധി മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് അനിതാ പ്രതാപിനോട് ചോദിച്ചു, അവരെ എന്നോട് ചർച്ചയ്ക്ക് വരുന്നുണ്ട്, അപ്പോൾ അവർ പറയുന്നത് അവരെ ഉപദ്രവിക്കരുതെന്നാണ് പറഞ്ഞത്, ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് രാജീവ് ഗാന്ധി ചോദിക്കുന്നു. അപ്പോൾ അനിതാ പ്രതാപ് പറഞ്ഞു അവരെ വിശ്വസിക്കേണ്ട, അവർ അനിതാ പ്രതാപിനെ അറിയാലോ അവരുടെ ടീമിനെ. അപ്പം രാജീവ് ഗാന്ധി അത് കൺവേ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അവിടെയും പിന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, ഈ സ്വന്തമായി വ്യോമസേനയുള്ള വിഭാഗമായിരുന്നു അവർ തമിഴ് പുലികൾ. ഇങ്ങനെ ഇവർക്ക് എടുന്ന് ഇത് പൊക്കിയ കഴിയാൻ പറ്റി, ഈ ആയുധങ്ങൾ എവിടെ നിന്ന് വന്നു? അപ്പോൾ അവിടെയും ഈ പറയുന്ന കോൺസ്പിറസി പിന്നിലുള്ള ആളുകൾ പിടിക്കപ്പെട്ടിട്ടില്ല. പിടിക്കപ്പെടാമായിരുന്ന ഈ പറയുന്ന എന്താണ് അവൻ്റെ വേണ്ട ഒറ്റക്കണ്ണൻ
തനുവിന്റെ കൂടെ തനു ആ ടീം അവരെ പിടിക്കപ്പെടാമായിരുന്ന അവരെ പിടിക്കുന്നില്ല, അവര് ആത്മഹത്യ ചെയ്യുന്നു. അതിനുശേഷം ഇതിന്റെ പൊട്ടുവമ്മൻ അവരുടെ ഇന്റലിജൻസ് നേതാവായിരുന്നു ഇതിന്റെ ചീഫ്, ശ്രീലങ്ക സൈന്യത്തിന് വേണമെങ്കിൽ ഇയാളെ പിടിക്കാമായിരുന്നു, ഇല്ല അയാളും വെടികൊണ്ട് വലിക്കപ്പെടുന്നു, പ്രഭാകരനും വെടികൊണ്ട് വലിക്കപ്പെടുന്നു. ആ ഗൂഢാലോചനയായിട്ട് ബന്ധപ്പെട്ട ഒരുത്തം ഒരു തമിഴ് ശെൽവനോ അതിന്റെ അവിടെ പൊളിറ്റിക്കൽ ചീഫ് ഉണ്ടായിരുന്നു, കൊലയപ്പെടുന്നു. അതിനുശേഷം 9/11 വന്നപ്പോഴാണ് ഈ സാമ്രാജ്യത്വ ശക്തികൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ നിങ്ങളൊക്കെ ഉപയോഗിക്കും സമയത്ത് നിങ്ങളൊക്കെ തുടച്ചു മാറ്റുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ ബോംബെയിൽ നടക്കുന്ന പല പിന്നെ ഈ 90s നടന്ന ഏറ്റുമുട്ടലുകൾക്കും ആവശ്യമായിട്ട് ടിപ്പ് കൊടുത്തത് ദാവൂദ് ഇബ്രാഹിം എന്നാണ് പറയപ്പെടുന്നത്. കാരണം ദാവൂദിനെതിരെ വേറൊരു ടീം അവിടെ ഉണ്ടായി വരാൻ പാടില്ല. അപ്പോൾ ദാവൂദിൻ്റെ ടീമിലുള്ള ഒരുത്തം തന്നെ അഹങ്കാരം കാണിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ദാവൂദ് വിവരം കൊടുക്കും അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ഈ എപ്പോഴും ഈ സാമ്രാജ്യത്വ മോഹമുള്ള ആളുകൾ ഒരിക്കലും മറ്റൊരുത്തനെ വളർത്തില്ല. അപ്പം 9/11 വന്നതോടുകൂടി ഇവന്മാരൊരു പിന്നെ ഇവിടെ ഇവരെ കയ്യിൽ നിൽക്കില്ല. അതിതീവ്ര ദേശീയതയുടെ ആളുകളാണ് അത് ഈ തമിഴ് തീവ്രവാദികൾ. മാത്രമല്ല അവർ കൈവിട്ട കളികൾ തുടങ്ങി. CIA പോലും ഇല്ലുമിനാറ്റി എന്നൊക്കെ പറയുന്ന പോലെയാണ് CIA ഇവരുടെ കയ്യിൽ ഇവരുടെ കയ്യിൽ നിൽക്കാത്ത കളികൾ ശ്രീലങ്ക പ്രസിഡന്റിനെതിരെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവർ അഹങ്കാരികളായിരുന്നു. ആദ്യം ഇന്ദിരാദിനെ സോപ്പടിച്ചു, എല്ലാവരും സോപ്പടിക്കും, പിന്നെ കൈവിട്ട കളികൾ. അന്നപ്പോഴാണ് അവരെ പൊട്ടിച്ചോളാൻ, അത് അല്ലെങ്കിൽ മുമ്പെന്താ ശ്രീലങ്ക സൈന്യം ചെയ്യാതിരുന്നു, അതിൻ്റെ രഹസ്യമായ സപ്പോർട്ട് ഇവർ ചെയ്തു. അപ്പം അതിനുശേഷം നമ്മൾ നോക്കിയാൽ മതി, ഗ്ലോബലൈസേഷൻ വരുന്നു, നരസിംഹറാവു വരുന്നു, ഗ്ലോബലൈസേഷൻ വരുന്നു. ഈ രീതിയിൽ നമ്മുടെ ഇക്കോണമി സോവിയറ്റ് റഷ്യ പോയി, സോവിയറ്റ് റഷ്യ അതിൻ്റെ ഇടയ്ക്ക് ഇല്ലാതായിപ്പോയി. അപ്പോൾ സോവിയറ്റ് റഷ്യ ഉള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ഈ കാൽക്കുലേഷൻസ് മുമ്പ് നടത്തിയിരുന്നത്. സോവിയറ്റ് റഷ്യ പോയിട്ട് പോലും നമുക്ക് ഈ പറയുന്ന സോഷ്യലിസ്റ്റ് മോരിലെ പുളി പോയിട്ടില്ലായിരുന്നു. അത് പോയത് ഈ പറഞ്ഞ നരസിംഹറാവു വന്നോട് കൂടിയിട്ടാണ്. ഒരു പുതിയ ടീം വരുന്നു, ഇന്ത്യ ഡ്രാസ്റ്റിക്കായി ചേഞ്ച് ആവുന്നു, നമ്മൾ പോകാൻ അമേരിക്കനായി മാറുന്നു. നമ്മളെത്രമാത്രം പോകാൻ അമേരിക്കനായി എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷേ അവരാഗ്രഹിച്ച പോലെ വലിയൊരു അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ കോൺഗ്രസ്സിന് ഇല്ലാതായ അല്ലെ കോൺഗ്രസിൻ്റെ സോഷ്യലിസ്റ്റ് സ്വഭാവം ഇല്ലാതാക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതെ, ഇപ്പോൾ ഇക്കാലത്ത് നമ്മുടെ ഇന്ത്യയും ഇന്ത്യയിലെ ചില നേതാക്കളെ ഭയപ്പെട്ടിരുന്നതായി കരുതേണ്ടി. അല്ലല്ല, സ്വന്തം കലി അല്ല, ഇന്ത്യ ഇപ്പോഴും എടുക്കുന്ന നിലപാടെന്നാണ്. നിങ്ങളിപ്പോൾ ഇസ്രായേൽ കൊണ്ടു വെച്ച് കെട്ടിയ അമേരിക്ക, ഇന്ത്യ അങ്ങനെ തന്നെ എടുക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തിന് എന്താണോ ഗുണകരം ആ നിലപാടാണ് ഇപ്പോൾ മോഡി ആണെങ്കിൽ എടുക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഇറാനായിട്ടുള്ള നമ്മുടെ ബന്ധം, ഇറാൻ്റെ ഓയിൽ നമ്മൾ മേടിക്കുമ്പോൾ ഡോളർ കൊടുക്കണ്ട, രൂപയോ കൊടുത്താൽ മതി. അമേരിക്ക സാങ്ഷൻ ഉണ്ടായി നമ്മൾ മേടിക്കുന്നുണ്ട്, ഇറാനെ പലതും നമ്മൾ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ തോമുക പോടെ തുറക്കാൻ പോവുക, അത് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇന്ത്യ എടുക്കും, പക്ഷേ അതേസമയം ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇന്ത്യ എടുക്കുന്ന നിലപാടുണ്ട്. നമ്മൾ ഈ സഹായമൊക്കെ ചെയ്തതിന് പലസ്തീനും പല ഘട്ടങ്ങളിലും നമ്മളെ തള്ളിക്കളഞ്ഞാണ് കാശ്മീർ വിഷയത്തിൽ. മാത്രമല്ല ഇപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്ന PLO പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അല്ല ഇപ്പോഴത്തെ പ്രശ്നം, ഹമാസ് അങ്ങോട്ട് പോയി ചോർന്നു മേടിച്ചതാണ്. അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല, അവിടെയുള്ള മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അപ്പം നമ്മളെ പല ഘട്ടത്തിൽ സംഭവിച്ച് ആരെ സഹായിച്ചത് ഇസ്രായേലാണ്. അമേരിക്കയോട് നമുക്ക് നല്ല നിലപാടാണ്, നല്ല അടുപ്പമാണ്. പക്ഷേ നമ്മളെ റൂൾ ചെയ്യാൻ നമ്മൾ അമേരിക്കനെ അനുവദിക്കില്ല. ഇപ്പോൾ മാത്രമല്ല ഇപ്പം അടുത്തത് ഇപ്പം സിലബസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും മതപരിവർത്തനം നിരോധിച്ചുകൊണ്ടുള്ള ഒരു ബില്ല് മിക്കവാറും മോഡി കൊണ്ടുവരും. ഇതൊക്കെ അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമാണ്. ഇപ്പം അമേരിക്ക മതം ഉപയോഗിച്ചുകൊണ്ട് ചില ക്രിസ്ത്യാനിറ്റിയുടെ സ്നേഹം കൊണ്ടെന്നല്ല, അവർ ബേസിക്കലി ആൻറ്റി ക്രിസ്ത്യനാണ് അമേരിക്കയുടെ പല പോളിസീസും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരാവശ്യത്തിനുണ്ട് അവർ മതം ഉപയോഗിക്കും. ഇങ്ങനെ ചില കളികൾ അവരിപ്പം കളിക്കുന്നുണ്ട് നോർത്ത് ഈസ്റ്റിലൊക്കെ. മോഡിയുടെ മിക്കവാറും അടുത്ത ടാർഗറ്റ് അതായിരിക്കും. മോഡി ഈ പറയുന്നതിൻ്റെ ഒരു തന്നെ കയ്യിലിരുന്ന ഒരാളല്ല. RSS സമയം ബേസിക്കലി അവരുടെ ഹിന്ദുത്വത്തിൻ്റെ സംരക്ഷണം, ഹിന്ദുക്കളുടെ സംരക്ഷണം, അത് RSS മെയിൻ അജണ്ടയാണ്. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി കൈകാര്യം ചെയ്ത് അത്ര എളുപ്പം കൈകാര്യം ചെയ്യുന്ന സെറ്റപ്പ് അല്ല മോഡിയുടെ. കാരണം RSS നിങ്ങൾ വിചാരിച്ചതിന് അപ്പുറമാണ് അതിൻ്റെ പെനിട്രേഷൻ.